എലമെൻ്റ് ഒരു എലമെൻറ്റിൻ്റെ രണ്ട് ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഹാഫ് അതാണ് അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ ഒരു എലമെൻറ്റിൻ്റെ രണ്ട് ന്യൂക്ലിയസ് തമ്മിലുള്ള റേഡിയസിൻ്റെ ഹാഫ് ഇതിൽ വ്യക്തമായിട്ടത് കാണിച്ചിട്ടുണ്ട് അറ്റോമിക് റേഡിയസ് ഈസ് ഡിഫൈൻഡ് ഹാസ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബെരോയിൻ ദ ന്യൂക്ലിയൈ ഓഫ് ഐഡൻറ്റിക്കൽ ഐറ്റംസ് ഓഫ് ദാറ്റ് ആർ കെമിക്കലി ബോണ്ടഡ് ടു അറ്റോമിക് റേഡിയസ് ഈസ് ദ മെഷർ ഓഫ് അറ്റോമിക് സൈസ് യഥാർത്ഥത്തിൽ ഈ അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റോമിക് സൈസിന്റെ ഒരു മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അറ്റോമിക് റേഡിയസ് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും ഒരാറ്റത്തിന്റെ സൈസ് മനസ്സിലാവും അറ്റോമിക് സൈസ് ഇൻ എ പീരിയഡ് ഒരു പീരീഡിലെ അറ്റോമിക് സൈസ് വി മൂവ് ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് ദ അറ്റോമിക് സൈസസ് വില് ഡിക്രീസസ് നമ്മൾ ഒരു പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു അതിൻ്റെ റീസൺ എന്താ നോക്കാം ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏറ്റവും ടോപ്പിലുള്ളത് സെക്കൻഡ് പീരീഡാണ് ലിഥിയം ബെർലിയം പോറൂൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ ലിത്തിയതിൻ്റെ അറ്റോമിക് നമ്പർ ടു ആണ് ബെർലിയം ടു ബോറോൺ ടു ത്രീ കാർബൺ ടു ഫോർ നൈട്രജൻ ടു ഫൈവ് ഓക്സിജൻ ടു സിക്സ് ഫ്ലൂറിൻ ടു സെവൻ നിയോൺ ടു എയ്റ്റ് അപ്പം സെക്കൻഡ് ഷെല്ലിൽ ഇലക്ട്രോൺസ് കൂടിക്കൂടി വന്ന് എയ്റ്റ് ആയി അപ്പോൾ ലിത്തിയത്തിൻ്റെ സെക്കൻഡ് ഷെല്ലിൽ ടു വൺ അല്ലേ വൺ ഇലക്ട്രോൺ ആയിരിക്കും ബെർലിയത്തിൻ്റെ ടു ആയിരിക്കും ത്രീ ഫോർ അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലും ന്യൂക്ലിയസും തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന് ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണ് അപ്പോൾ അത് ന്യൂക്ലിയസിലേക്ക് അടുത്തിരിക്കും എന്ന് വെച്ചാൽ വി മൂവ് ലെഫ്റ്റ് ടു റൈറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ് സോ ദ സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസസ് ഇതുപോലെ തന്നെ സോഡിയത്തിൻ്റെ കേസിൽ സോഡിയം ടു എയ്റ്റ് വണ് ആണ് മഗ്നീഷ്യം ടു എയ്റ്റ് ടു അങ്ങനെ ആ ടു ഇവിടെ ആർഗണാവുമ്പം ടു എയ്റ്റ് ആവും അവിടെയും അതേപോലെ തന്നെ അപ്പോൾ ഇതിൽ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ലിത്തിയത്തിൻ്റെ സൈസ് കൂടുതലാണ് ഇങ്ങനെ വരുമ്പോൾ സൈസ് സൈസ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു അപ്പോൾ ഏറ്റവും ചെറിയ ആറ്റം നമ്മളെ ഒരേ പീരീഡിൽ വലത്തെ സൈഡിൽ അല്ലേ ഏറ്റവും വലിയ ആറ്റം ഒരേ പീരീഡിൽ ഇടത്തെ സൈഡിൽ അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന അറ്റോമിക് റേഡിയസ് ഡിക്രീസസ് മൂവ് ടു റൈറ്റ് അക്രോസ് ദ പീരീഡ് ബിക്കോസ് ദ ന്യൂക്ലിയർ ചാർജസ് ഇൻക്രീസസ് പോൾസ് ഇലക്ട്രോൺ ക്ലോസർ ടു ദ ന്യൂക്ലിയസ് ന്യൂക്ലിയസിലേക്ക് ക്ലോസർ ഒരു പുള്ളിങ് വരികയാണ് അതുകൊണ്ടാണ് അതിൻ്റെ സൈസ് ചെറുതായിട്ട് വരുന്നത് അറ്റോമിക് സൈസ് ഇൻ എ ഗ്രൂപ്പ് നമ്മൾ ഒരു പീരീഡിലെ അറ്റോമിക് സൈസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു നോ വി വോണ്ട് ടു ഗോ ദ അറ്റോമിക് സൈസ് ഇൻ എ ഗ്രൂപ്പ് വി മൂവ് ടോപ്പ് ടു ബോട്ടം ദ അറ്റോമിക് സൈസ് വിൽ ഇൻക്രീസസ് അപ്പോൾ ഒരു ഐഡ കിട്ടി നമ്മൾ മുകളിൽ നിന്നും താഴോട്ട് വരും തോറും ഒരേ ഗ്രൂപ്പിൽ അറ്റോമിക് സൈസ് കൂടി വരികയാണ് അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലെ ഹൈഡ്രജനുണ്ട് ലിത്തിയമുണ്ട് സോഡിയമുണ്ട് അപ്പം അതിൻ്റെ സൈസ് താഴേക്ക് വരുംതോറും എന്താ സംഭവിക്കുന്നത് വലുതായിട്ട് വരുന്നു അതിൻ്റെ കാര്യം എന്താണ് ഹൈഡ്രജൻ ഒരു ഷെല്ലേ ഉള്ളു അല്ലേ ലിത്തിയം എത്തിയപ്പോൾ രണ്ട് ഷെല്ലുണ്ട് സോഡിയം മൂന്ന് ഷെല്ല് അപ്പം താഴേക്ക് തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നു എന്ന് വെച്ചാൽ റേഡിയസ് കൂടുന്നു അപ്പം അറ്റോമിക് റേഡിയസ് കൂടുന്നതിനനുസരിച്ച് അറ്റത്തിൻ്റെ സൈസ് കൂടിക്കൂടി വരുന്നു അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഹൈഡ്രജൻ ഉണ്ട് പിന്നെ ഉണ്ട് സോഡിയം ഉണ്ട് വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഹീലിയം ഉണ്ട് നിയോൺ ഉണ്ട് അർഗൺ ഉണ്ട് അപ്പോൾ താഴേക്ക് വരും തോറും അറ്റോമിക് സൈസ് കൂടിക്കൂടിയാണ് വരുന്നത് പീരീഡിലാണെങ്കിലോ ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യാണ് പക്ഷേ ഇൻ ദ ഗ്രൂപ്പ് ടോപ്പ് ടു ബോട്ടം ഇൻക്രീസസ് ദാറ്റ് ഈസ് ദ അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ആസ് യു മൂവ് ഡൗൺ ഇൻ എ ഗ്രൂപ്പ് ബിക്കോസ് ദർ ആർ മോർ ഷെൽസ് ഓഫ് ഇലക്ട്രോൺ

എന്ന് പറഞ്ഞാൽ ഇ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നത് അതിന് നമ്മൾ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന ഒരു എനർജി ഉണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ അയണൈസേഷൻ എനർജി ഓക്കെ ദ ഡെഫിനേഷൻ ഓഫ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർ ടു ലിബറേറ്റ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗ്യാഷസ് ആറ്റം ഓഫ് ആൻ എലമെൻറ്റ് ഈസ് കോൾഡ് അയണൈസേഷൻ എനർജി അയോണൈസേഷൻ എനർജി ഇൻ എ ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഒരു പീരീഡിലും ഗ്രൂപ്പിലും അയോണൈസേഷൻ എനർജി എങ്ങനെ വേരി ചെയ്യുന്നു നോക്കാം അപ്പോൾ ഇൻ എ ഗ്രൂപ്പ് വി മൂവ് ടോപ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് ദ അയോണൈസേഷൻ എനർജി ഡിക്രീസസ് ഒരേ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരും തോറും അയോണൈസേഷൻ എനർജി കുറയുന്നു കാരണം ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും എന്ന് വെച്ചാൽ റേഡിയസ് കൂടും റേഡിയസ് കൂടുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുമ്പോൾ ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യുക എന്ന് വെച്ചാൽ അയനൈസേഷൻ എനർജി കുറവായിരിക്കും ഓക്കെ ഇനി ഒരേ പീരീഡിലാണെങ്കിലോ വി മൂവ് ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് ദ അയണൈസേഷൻ എനർജി വിൽ ഇൻക്രീസസ് ബിക്കോസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് ഇൻ ദ സെയിം ഷെൽ രണ്ടാമത്തെ ഷെല്ലിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നതുകൊണ്ട് അയണൈസേഷൻ എനർജി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഓർ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന പേരിലൊക്കെ ഇലക്ട്രോ നെഗറ്റിവിറ്റി അറിയപ്പെടും ഈ എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സമയത്ത് മറ്റ് ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് കപ്പാസിറ്റി എബിലിറ്റി ഇതിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർ ഇലക്ട്രോ നെഗറ്റീവ് നെഗറ്റീവ് ക്യാരക്ടർ ഓർ നോൺ മെറ്റാലിക് ക്യാരക്ടറെന്ന് വിളിക്കുന്നത് വാട്ട് ഈസ് ദ വേരിയേഷൻ അക്രോസ് ദ പിരീഡ് ഒരേ പീരീഡിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്താണ് സംഭവിക്കുക വി മൂവ് ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് ദ ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ ഇൻക്രീസസ് ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും കാരണം ഒരേ ഷെല്ലിൽ തന്നെ കൂടുതൽ ഇലക്ട്രോൺസ് വരും അപ്പോൾ സെക്കൻഡ് പീരീഡിൽ സെക്കൻഡ് പീരീഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിഥിയം ബെർലിയം ബോറൂൺ കാർബൺ അങ്ങനെ നോക്കുക അപ്പോൾ ഒരേ ഷെല്ലിൽ തന്നെ കൂടുതൽ ഇലക്ട്രോൺസ് വരുന്നുണ്ട് അവയ്ക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും ഇപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും ഇനി ഗ്രൂപ്പ് ഗ്രൂപ്പിൽ വി മൂവ് ടോപ്പ് ടു ബോട്ടം ഇനി ഗ്രൂപ്പ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസസ് ഗ്രൂപ്പിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും കാരണം മറ്റ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള പവർ കുറയും കാരണം ന്യൂക്ലിയർ റേഡിയസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും കൂടുതലായിരിക്കും ഉണ്ടാവും ഓക്കെ ഇപ്പം ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ കുറവായിരിക്കും അപ്പം മറ്റ് ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല Okay. Electron electronegativity the definition the measure of the ability of an atom in a chemical compound to attract electrons. In a group decreases in a period increase. Our last topic that is metalloids. What do you mean by metalloids actually?

ഇതിൽ നമ്മൾ സോളാർ പാനലൊക്കെ യൂസ് ചെയ്യുന്ന ജെർമേനിയം അതുപോലെ സിലിക്കൺ ഒക്കെ മെറ്റലോയിഡ്സ് കാറ്റഗറിയാണ് മെറ്റലോയിഡ്സ് വൺസ് മോർ ദാറ്റ് ഇസ് എക്സിബിറ്റ് ദ ക്യാരക്ടർ ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഐ ഹോപ്പ് വൺ ഐഡിയ എബൌട്ട് ദിസ് ടോപ്പിക് ഐ തിങ്ക് യു ക്യാൻ ഹാവ് ലോട്ട് ഓഫ് ടൈം ഫോർ ടു സ്റ്റഡി യു യൂട്ടിലൈസ് ഇറ്റ് ഇസ് Okay, we will meddle with the new topics. Now I want to say bye-bye.